എല്ലാ കൂട്ടുകാർക്കും ഷിജിന സ്റ്റിപ്സ് ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്നതിന് ഉഴുന്നൊക്കെ ചേർത്തിട്ടല്ലേ ഉണ്ടാക്കാറുള്ളത്. ഈ ദോശയ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. രാവിലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു ദോശയാണ്. നമ്മൾ ഇത് നുറുക്കു ഗോതമ്പും ചെറുപയറും ചേർത്തിട്ടാണ് ഈ ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ദോശ ഉണ്ടാക്കുന്നത് നോക്കാം. ദോശയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് നുറുക്കു ഗോതമ്പ് 2 മണിക്കൂറായി കുതിരാനിട്ട് വെച്ചിട്ട് ഇപ്പോൾ അത് കുതിർന്നിരിക്കുകയാണ്. പിന്നെ നമ്മൾ ചെറുപയർ, ഇത് ഞാൻ തലേന്ന് രാത്രി വെള്ളത്തിൽ കുതിരാനിട്ട് വെച്ചിരുന്നതാണ്. ഇനി നമുക്കിത് രണ്ടും ഒന്ന് കഴുകി വാരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നുറുക്കു ഗോതമ്പും ചെറുപയറും കൂടി കഴുകി വൃത്തിയാക്കി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരഞ്ചാറ് ചുമന്നുള്ളി ചതച്ചതും 1-5 വെളുത്തുള്ളി ചതച്ചതും എരിവിന് വേണ്ടിയിട്ട് 2-3 പച്ചമുളക് ചതച്ചതും ഇഞ്ചി ചതച്ചതും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് 1¼ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നിങ്ങൾ വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അരയ്ക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കുറവ് ഫീൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ദോശയ്ക്കുള്ള മാവ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിലേക്ക് ഒഴിച്ച് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശ റെഡിയായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ദോശ ചുട്ടെടുത്തില്ലേ. സാധാരണ നമ്മൾ ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് അരച്ച് എടുത്തൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് സമയമെടുക്കും. ഇതാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ രാവിലെ ഞൊടി ഇടയിൽ നമുക്ക് ഇതേപോലെ ദോശ ഉണ്ടാക്കി എടുക്കാം. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ ഞാനിപ്പം രാവിലെ കറി ഉണ്ടാക്കിയിരിക്കുന്നത് ചമ്മന്തിക്കറിയാണ്. തേങ്ങ അരച്ച് മുളകൊക്കെ ചേർത്ത് അരച്ചെടുത്ത ചമ്മന്തിക്കറിയാണ്. നല്ല ടേസ്റ്റാണ്. ഇത് രണ്ടും കൂടെ കഴിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ഇതൊന്നും രാവിലെ തന്നെ ഒന്നുണ്ടാക്കി നോക്കട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.